നമുക്കറിയാം കിഴക്കൻ ലഡാക്കിലെ ഗൽവാൻ താഴ്വരയിൽ കഴിഞ്ഞ ദിവസം രാത്രി ഒരു ദിവസം മുമ്പുള്ള രാത്രിയിൽ നമ്മുടെ 20 വീര സൈനികർ വീരചരമം പ്രാപിച്ചു അതായത് ഒളിപ്പോരിൽ ചൈനീസ് പട്ടാളത്തിന്റെ ഒളിപ്പോരിൽ അങ്ങനെ നമ്മുടെ 20 ധീരന്മാരായിട്ടുള്ള സൈനികർ നാടിനു വേണ്ടി വീരമൃത്യു വരിച്ചു എന്ന കാര്യമൊക്കെ നമുക്കറിയാം പക്ഷേ നമുക്ക് കൃത്യമായ രീതിയിൽ അന്നത്തെ ഒരു ഒരു കാര്യത്തെ പറ്റിയുള്ള ഒരു വ്യക്തത നമുക്ക് അവിടെ നിന്ന് തന്നെ ഒരു ഒരു ഡിഫൻസിൽ തന്നെയുള്ള ഒരു വ്യക്തി നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ഇതിൻ്റെ ആധികാരികത അദ്ദേഹം പറയുന്നത് തന്നെ നമ്മൾ ഈ പറയുന്നത് ഇതിൻ്റെ ആധികാരികത കൃത്യമായി നമ്മൾ അവകാശപ്പെടുന്നില്ല പക്ഷേ ഒരു സംഭവം ഉണ്ടായത് ഇങ്ങനെ തന്നെയാണ് എന്നാണ് അദ്ദേഹം മുതിർന്ന ചില സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് അയച്ചു തന്നിട്ടുള്ള ഒരു കാര്യത്തിൽ പറയുന്നത് കാരണം അദ്ദേഹം പറയുന്നു ആളെണ്ണത്തിൽ കൂടുതൽ ഉണ്ടായിരുന്ന ചൈനീസ് സൈന്യത്തെ ഇന്ത്യ തിരിച്ചോടിച്ചു എന്ന് തന്നെയാണ് പറയേണ്ടത് നമ്മുടെ അവസാന പെട്രോളിംഗ് പോസ്റ്റായ PP14 നിലനിർത്താൻ കഴിഞ്ഞെന്നും ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന കാര്യം കൂടിയാണ് ഇതിൽ മെൻഷൻ ചെയ്യുന്നത് 1967 നാദുലൈയിലെ ഇന്ത്യ ചൈന സംഘർഷത്തിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ ഏറ്റുമുട്ടലാണ് ഇതെന്നാണ് സൈന്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് PP14 പോയിന്റിന് സമീപം മലമുകളിലായിരുന്നു ഏറ്റുമുട്ടൽ നടന്നത് വെറും കൈകൊണ്ടും പാറക്കല്ലുകൾ ഉപയോഗിച്ചുമുള്ള ഏറ്റുമുട്ടലിൽ ഇരുഭാഗത്തു നിന്നുമുള്ള പലരും താഴെ ഗാൽവൻ നദിയിൽ പതിച്ചു 3 മണിക്കൂർ നീണ്ട ഇന്ത്യൻ പ്രത്യാക്രമണത്തിൽ പിടിച്ചു നിൽക്കാനാകാതെ ചൈനീസ് സൈനികർ പിന്തിരിഞ്ഞോടി അതോടുകൂടിയാണ് സംഘർഷാവസ്ഥ അവസാനിച്ചത് ചൈനീസ് പട്ടാളക്കാരായിരുന്നു ഇരുട്ടിൻ്റെ മറവിൽ കൂടുതലായി ഉണ്ടായിരുന്നതെങ്കിലും നമ്മുടെ ധീരയോദ്ധാക്കൾ 3 മണിക്കൂറോളം അവരെ പ്രതിരോധിച്ചു നിന്നത് മാത്രമല്ല തിരിച്ച് ആക്രമിക്കുകയും ചെയ്തു ഇന്ത്യൻ ആർമിയുടെ നിശ്ചയദാർഢ്യത്തിനു മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ ഗത്യന്തരമില്ലാതെ തിരിഞ്ഞോടിയ ചൈനീസ് പട്ടാളത്തിൻ്റെ ചരിത്രം കൂടി ഒരുപക്ഷെ രേഖകളിൽ എഴുതപ്പെട്ടേക്കാമെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വീരമൃത്യു വരിച്ച പല ഇന്ത്യൻ സൈനികരുടെയും മൃതദേഹങ്ങൾ ഏറെ വൈകി നദിയിൽ നിന്നുൾപ്പെടെയൊക്കെയാണ് കണ്ടെടുത്തത് ചൈനീസ് സൈനികർ ആ സംഘർഷത്തിനിടയിൽ മരണപ്പെട്ട ചൈനീസ് സൈനികരുടെ മൃതദേഹങ്ങളും ഇന്ത്യൻ സൈനിക അധികൃതർ നമ്മുടെ പട്ടാളക്കാർ തന്നെ വളരെ ഏറെ നമുക്കറിയാം നമ്മൾ പ്രതിപക്ഷ ബഹുമാനത്തിന് ഏറ്റവും പേര് കേട്ട സേനാ വിഭാഗമാണ് ഭാരതത്തിൻ്റേത് ചൈനീസ് നമ്മളോട് ശത്രുവാണെങ്കിൽ പോലും ആ മൃതദേഹത്തോട് നമ്മൾ കാട്ടുന്ന ആദരവ് അതേത് രീതിയിൽ തീവ്രവാദിയുടെ മൃതശരീരം പോലും ആണെങ്കിൽ പോലും അവൻ്റെ മതപരമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും നിർവഹിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സ്ഥലത്ത് പോലും അടക്കുന്നത് അത് നമ്മൾ പല നമ്മുടെ ചില സിനിമകളിൽ വരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മളുടെ ആ ഒരു മര്യാദ എന്തുകൊണ്ട് മറ്റുള്ളവർ നമ്മളോട് കാണിക്കുന്നില്ല എന്നതുകൂടി നമ്മൾ എടുത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് പക്ഷേ ഈ ചൈനീസ് ഈ സംഘർഷത്തിനിടയിൽ കൊല്ലപ്പെട്ട ചൈനീസ് സൈനികരുടെ മൃതദേഹങ്ങൾ പോലും നമ്മൾ ചിലപ്പോൾ നമ്മൾ കണ്ടെടുത്ത മൃതദേഹങ്ങൾ പോലും വളരെ ആദരവോടുകൂടിയാണ് ചൈനയ്ക്ക് നമ്മൾ കൈമാറിയത് എന്നുകൂടി നമ്മുടെ സേനാ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് LAC-യിൽ ശാന്തി നിലനിർത്താൻ 1993 മുതൽ ഇരു രാജ്യങ്ങളും നിരവധി ധാരണകളിൽ ഒപ്പുവെച്ചിരുന്നു അതെല്ലാം ലംഘിക്കുന്നതായി ആണ് ഇപ്പോൾ ചൈന നടത്തിയ ഈ ഒരു അതിക്രമം തോക്കുകൾ ഉപയോഗിച്ചില്ലെന്ന വിശദീകരണം ഏറ്റുമുട്ടൽ എത്രത്തോളം തോക്കുകൾ ഉപയോഗിക്കാതെ ഇത്രയും 20 ജവാന്മാർക്ക് 20 സൈനികർക്ക് വീരമൃത്യു സംഭവിച്ചു എന്നത് കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ എത്രത്തോളം ഭയാനകമായിട്ടുള്ള ഏറ്റുമുട്ടലായിരുന്നു ചൈന ഇങ്ങോട്ട് നടത്തിയത് എന്ന് തന്നെ നമുക്ക് പറയണം കമ്പിമുള്ളിൽ കെട്ടിത്തൂക്കിയ പാറക്കല്ലുകളും കൂർത്ത ആണി തറച്ച പലക കഷ്ണങ്ങളുമായി ചൈന ആസൂത്രിതമായ ആക്രമണമാണ് ഇന്ത്യൻ ജവാന്മാർക്ക് നേരെ നടത്തിയത് 3 മണിക്കൂറോളം നീണ്ട സംഘട്ടനത്തിൽ കനത്ത തിരിച്ചടി നൽകാൻ നമ്മുടെ സൈനികർക്ക് കഴിയുകയും ചെയ്തു ഗൽവാൻ താഴ്വരയിൽ ചൈന സ്ഥാപിച്ചിരുന്ന ടെന്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇപ്പോഴത്തെ സംഘർഷത്തിൽ കലാശിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഗൽവാൻ നദീ താഴ്വരയിൽ സ്ഥാപിച്ചിരുന്ന ടെന്റ് മാറ്റാമെന്ന് ലെഫ്റ്റനന്റ് ജനറൽ തലത്തിൽ നടത്തിയ ചർച്ചയിൽ ചൈന നമുക്ക് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഇത് ഈ ടെന്റ് പൊളിച്ചു മാറ്റാതെ ചൈന മുന്നോട്ട് കയറി വരികയായിരുന്നു ഇതോടെ ഇന്ത്യയുടെ ചെറിയ സംഘം സൈനികർ ചൈനീസ് പട്ടാളക്കാരെ ചൈനയുടെ വലിയ സംഘം പട്ടാളക്കാരെ ഒഴിപ്പിക്കാനെത്തി ഇരുപക്ഷത്തും ലാത്തിയും ഇരുമ്പ് ദണ്ഡുകളും ആണികൾ തറച്ച പലകയും ഉണ്ടായിരുന്നു ചൈനക്കാർ കേണൽ സന്തോഷ് ബാബു എന്ന വീരമൃത്യു വരിച്ച നമ്മുടെ ബഹുമാന്യനായ സൈനികനെ ലക്ഷ്യമിട്ടതോടെ സ്ഥിതി കൈവിട്ടു പോകുകയായിരുന്നു എന്നുകൂടിയാണ് കാര്യം വിവരങ്ങൾ പുറത്തു വരുന്നത് സംഘർഷത്തിനിടെ സൈനികർ ഗാൽവാൻ നദിയിലേക്ക് പതിച്ചു 6 മണിക്കൂറോളമാണ് സംഘർഷം നീണ്ടുനിന്നത് 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനില കൂടിയായപ്പോൾ ഇരു ഭാഗത്തും മരണസംഖ്യ ഉയരാൻ കാരണമാകുകയായിരുന്നു ഗാൽവാനിലെ ഏറ്റുമുട്ടലിനെ തുടർന്ന് ഏതാനും ഇന്ത്യൻ സൈനികരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന അവകാശവാദം ചൈന ഉന്നയിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച
ഇന്ത്യൻ സൈനികർ എന്ന പേരിൽ ഏതാനും പേരെ കെട്ടിയിട്ടിരിക്കുന്ന ചിത്രങ്ങളുമായാണ് ചൈനീസ് സമൂഹ മാധ്യമങ്ങളുടെ ഈ ഒരു പൊള്ളയായ അവകാശവാദം. എന്നാൽ ചൈനയുടെ ഔദ്യോഗിക മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല, നിശബ്ദത തുടരുകയാണ്. ചൈനീസ് മേഖലയിൽ ഏതാനും ഇന്ത്യൻ ഭടന്മാരുടെ മൃതദേഹം കൈമാറിയെന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ചൈന ആയതുകൊണ്ട് തന്നെ ഇതിലൊന്നും യാതൊരു വ്യക്തതയുമില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് പറയുന്നു, -0°C. ഒരു പക്ഷേ അവർ അതിജീവനം പോലും വളരെ കഠിനമായിട്ടുള്ള ആ ഒരു താപനിലയിൽ ഏതാണ് വലിയൊരു സംഘം ചൈനീസ് ആക്രമകാരികൾ ചൈനീസ് പട്ടാളക്കാർ നടത്തിയ മിന്നൽ ആക്രമണം അല്ലെങ്കിൽ ഒളിപ്പോരിൽ നമ്മുടെ ജവാന്മാർ ചെറുത്തു നിൽക്കുകയല്ല ചെയ്തത്, അവർ അടിച്ചു തിരിച്ചോടിച്ചു. വലിയൊരു വിഭാഗം ചൈനീസ് സൈന്യത്തെ അടിച്ചോടിച്ചു. 3 മണിക്കൂറോളം ഇവന്മാരെ അടിച്ചു തുരത്തി ഓടിച്ചു. ഗത്യന്തരമില്ലാതെ ഓടുകയായിരുന്നു. പ്രാണരക്ഷാർത്ഥം ചൈനീസ് പട്ടാളം ഓടുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരം. എന്തായാലും ശരി, ചൈനീസ് സൈന്യം ഫിംഗറിട്ടിൽ ഗാൽവാൻ നദിയിലേക്ക് തെള്ളി നിൽക്കുന്ന ഉയർന്ന മലയുടെ മുകളിൽ നിന്ന് നടത്തിയ ഇത്തരത്തിലുള്ള എല്ലാ വിധത്തിലുള്ള മര്യാദകളും ലംഘിച്ചു മര്യാദകളുടെ സമസ്ത സീമകളും ലംഘിച്ചുകൊണ്ടുള്ള ഈ ഒരു അക്രമത്തെ ഇന്ത്യൻ സൈന്യം ധീരോദാത്തമായി ചെറുത്തു നിൽക്കുക മാത്രമല്ല, തിരിച്ചടി കൊടുത്ത് വലിയൊരു സംഘം ചൈനീസ് പട്ടാളക്കാരെ ഓടിക്കുകയായിരുന്നു എന്നതുകൂടി നമുക്ക് വലിയ ആത്മാഭിമാനം നൽകുന്നു. എന്തായാലും ഒരിക്കൽ കൂടി മരണപ്പെട്ട എന്ന് നമ്മൾ പറയുന്നില്ല, നമ്മൾ വീരമൃത്യു വരിച്ച നമ്മുടെ 20-ഓളം വരുന്ന ധീര ജവാന്മാരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി നമ്മൾ അഭിമാനത്തോടുകൂടി നെഞ്ചും വിരിച്ച് തലകുനിക്കുകയാണ്. ഒരു സംശയവും അതിൽ വേണ്ട. നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ് അവർ. കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ, സൈനികരുടെ ജീവത്യാഗം വെറുതെയാവില്ല. നമ്മൾ മനസ്സിലാക്കണം, ഉറിയിലും ബലാക്കോട്ടിലും ഒക്കെ നമ്മൾ തിരിച്ചടി നൽകിയതിനു മുമ്പും പ്രധാനമന്ത്രി കൃത്യമായി പറഞ്ഞിരുന്നു മാധ്യമങ്ങളിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട്, സൈനികരുടെ വീരമൃത്യു വെറുതെയാവില്ല. ഇനി അത് എന്തായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. ഇനി അടുത്ത തവണ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞതിൻ്റെ പിന്നിൽ വരുന്ന ചരിത്രം എന്താണെന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും ചൈനക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്ത്യൻ പട്ടാളക്കാരുടെ കൈക്കരുത്ത്, അടിയുടെ ചൂട് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. ചൈനീസ് പട്ടാളത്തിൻ്റെ വലിയൊരു സംഘത്തെ നമ്മുടെ താരതമ്യേന നമ്മുടെ ഒരു ചെറിയ സംഘം പട്ടാളക്കാർ പ്രതിരോധിച്ച് നിൽക്കുക മാത്രമല്ല അടിച്ചോടിക്കുക കൂടി ചെയ്തു എന്നത് വളരെ തികഞ്ഞ അഭിമാനത്തോടുകൂടി ഈ ദുഃഖത്തിനിടയിലും നമുക്ക് നെഞ്ചും വിരിച്ച് തലകുനിച്ചുകൊണ്ട് പറയാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ് എന്നതിൽ സംശയമില്ല.